আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহ। পাঠন ক্লাস 17, বিষয় মাংসম নল্কുന്ന সন্দেশম। আলহামদুলিল্লাহি ওয়াহদা ওয়াসসালাতু ওয়াসসালামু আলা মান লা নাবিয়্যা বা'দা ওয়া আলা আলিহি ওয়া আসহাবিহিল মুফিনা আহদা, আম্মা বা'দু। സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരാൾ പക്ഷിമാംസം പാചകം ചെയ്യുന്നത് കാണാനിടയായി. ബീവി ദീർഘനേരം ചുട്ടെടുക്കപ്പെട്ട ആ മാംസത്തിലേക്ക് നോക്കി കുറേ നേരം നിന്നു. പിന്നീട് മഹദി അവർകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. കരയുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, തുരീദീന അന്ത ഉകുലി മിൻഹു ശൈആ, നിങ്ങൾ കരയുന്നത് എന്തിനാണ്? ആ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? ഫഖാലത്ത്, മഹദി അവർകൾ മറുപടി നൽകി, മാ നലർത്തു ഇലൈഹി മിൻ ഖബലി ശഹ്വ വ ഇന്നമാ നലർത്തു മിൻ ഖബലി അന്നൽ ഹയവാനാത് യദ്ഖുലൂനന്നാറ അംവാതൻ വബന ആദം യദ്ഖുലുഹ ഹയ്യ. വളരെ ചിന്തനീയമായ ഒരു മറുപടിയാണ് മഹദി അവർകൾ നൽകിയത്. അവിടുന്ന് പറഞ്ഞു, ശാരീരിക കൊതിയുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല ഞാൻ അതിലേക്ക് നോക്കിയത്, പക്ഷേ ഈ ജീവികളെയൊക്കെ മനുഷ്യൻ തീയിലിട്ട് വേവിക്കുമ്പോൾ അവകളുടെ ജീവൻ പോയ ശേഷമാണല്ലോ തീയിലിടുന്നത്, അല്ലെങ്കിൽ തീയിൽ വീഴുന്നതോടെ ജീവൻ വേർപിരിയുന്നുണ്ടല്ലോ. ജീവനോടുകൂടെ അതിന് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. അതേസമയം വബ്ന ആദമ യദ്ഖുലുഹ ഹയ്യ, നാളെ അള്ളാഹു തആല ധിക്കാരികളെ നരകാഗ്നിയിലേക്ക് ഇടപെടുമ്പോൾ ജീവനോടെയാണല്ലോ അള്ളാഹു തആല മനുഷ്യനെ നരകത്തിലേക്കിടുന്നത്. നരകത്തിലേക്ക് ഇട്ടതിന് ശേഷം ജീവൻ പോകുന്നും ഇല്ല. അതുകൊണ്ട് മനുഷ്യൻ നരകത്തിൽ കിടന്ന് ജീവനോടുകൂടെ തന്നെയാണ് നരകത്തിൻ്റെ തീജ്വാല ഏറ്റുവാങ്ങുന്നത്. ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ അന്തിച്ചു നിന്നത് എന്ന് മഹദി അവർകൾ പറയുകയാണ്. വളരെ വലിയ ഒരു സന്ദേശം ഈ മാംസം നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് കാണാം, സുമ്മ ലാ യമൂത്തു ഫീഹ വലാ യഹ്യ, മനുഷ്യന് നരകത്തിൽ സുഖകരമായ ജീവിതം ഇല്ല, എന്നാൽ തീജ്വാലയേറ്റ് കുറേ സമയം കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ മരിക്കുമല്ലോ എന്ന് കരുതാനും വശമില്ല. മരണവുമില്ല, സുഖകരമായ ജീവിതവുമില്ലാത്ത ലോകം, അതാണ് നരകത്തിലെ തീജ്വാല. അതുകൊണ്ട് അതിലേക്കിടപ്പെട്ടാൽ പോലും മനുഷ്യൻ്റെ ജീവൻ പോകുന്നില്ല, മനുഷ്യൻ ജീവനോടെ അനുഭവിച്ച് തീർക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ കുടുംബസമേതം ആ തീജ്വാലയിൽ നിന്ന്, അഗ്നികുണ്ഡത്തിൽ നിന്ന് സലാമത്ത് നൽകുമാറാകട്ടെ. ദുആ വസ്വിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.